Haryana moves IAS Chem Chi again, 47th transfer in 25 years. 100 IAS officers came under CBI scanner in last 5 years. 379 IAS officers have not filed asset details. Disciplinary action against 36 IAS officers, says Central. പലപ്പോഴായി പത്രങ്ങളിൽ വന്ന ന്യൂസ് ഹെഡിങ്സ് ആണ് ഞാനിപ്പോൾ വായിച്ചത്. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ എപ്പോഴും ഗ്ലോറിഫൈ ചെയ്യുന്ന സൈഡ് മാത്രമല്ല ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനുള്ളത്. ഹലോ എവ്രി വൺ, ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മേജർ കൺസേൺസ് ആൻഡ് റിഫോംസ്. സർവീസിൽ നിലനിൽക്കുന്ന പ്രധാന ആശങ്കയാണ് ഷോർട്ടേജ് ഓഫ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. 2017 ഇന്ത്യയിൽ 1700 IAS ഓഫീസേഴ്സിൻ്റെ അഭാവമുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. 2017 ഏപ്രിൽ 15 ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഇൻഫോഗ്രാഫാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 6,396 വേക്കൻസികളുള്ള ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ അപ്പോയിൻറ്റ് ചെയ്തത് വെറും 4,926 ഓഫീസേഴ്സിനെ മാത്രമാണ്. ദാറ്റ് മീൻസ് ദർ ഈസ് എ ഷോർട്ടേജ് ഓഫ് 23% ഓർ 1,470 ഓഫീസേഴ്സ് വെർ ആബ്സെൻറ്റ്. 23% ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ് ബിക്കോസ് ഓഫ് ദ ഷോർട്ടേജ് ഓഫ് ഓഫീസേഴ്സ്. ഇതുപോലെ തന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസിലും ഇന്ത്യൻ പോലീസ് സർവീസിലുമുള്ള ഷോർട്ടേജ് ഓഫ് ഓഫീസേഴ്സും നമുക്ക് ഈ ഒരു ഇൻഫോഗ്രാഫിൽ നിന്നും മനസ്സിലാവുന്നതാണ്. ദ നെക്സ്റ്റ് കൺസേൺ ഈസ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. സർവീസിലുള്ള രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് മതിയായ രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് നിരവധി തിങ്ക് ടാങ്കുകളും മാധ്യമ സ്ഥാപനങ്ങളും എല്ലാം വാദിച്ചിട്ടുണ്ടായിരുന്നു. പല രാഷ്ട്രീയ നേതാക്കളും IAS ഓഫീസേഴ്സിൻ്റെ കാര്യത്തിൽ ഇടപെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. പലതവണ സ്ഥലം മാറ്റിയും സസ്പെൻഡ് ചെയ്തും അറ്റാക്ക് ചെയ്തുമെല്ലാം IAS ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയക്കാർ സമ്മർദ്ദം ചെലുത്താറുണ്ട്. നിസാരവൽക്കരിക്കാൻ സാധിക്കാത്ത ഒരു കൺസേണാണ് അഴിമതി അല്ലെങ്കിൽ കറപ്ഷൻ എന്ന് പറയുന്നത്. 2018-19 വർഷങ്ങളിൽ IAS ഉദ്യോഗസ്ഥർക്കെതിരെ 643 പരാതികളും 2019-20 753 പരാതികളും 2020-21 581 അഴിമതി ആരോപണങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2007 അഴിമതി, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കേസുകളിൽ നിരവധി ചീഫ് സെക്രട്ടറിമാരും IAS ഉദ്യോഗസ്ഥരും അറസ്റ്റിലായിട്ടുണ്ട്. പോസിറ്റീവ് മാറ്റങ്ങൾ അംഗീകരിക്കുന്നവരായിരിക്കണം IAS ഓഫീസേഴ്സ്. എന്നാൽ തങ്ങളുടെ പ്രിവിലേജിനും ആനുകൂല്യങ്ങൾക്കും കോട്ടം തട്ടുന്ന കേസുകളിൽ ഇന്ത്യൻ ബ്യൂറോക്രസി സ്റ്റാറ്റസ് ക്വോ മെന്റാലിറ്റി കീപ് ചെയ്യുന്നതായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കല്ലാതെ പുസ്തകത്തിലെ റൂൾസും ലോസും നടപ്പിലാക്കുന്നതാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ അടുത്ത കൺസേൺ. ഇത് കാരണം റെഡ് ടാപ്പിസൺ, ആളുകൾക്ക് വേണ്ടത്ര അവരുടെ ആവശ്യങ്ങൾക്ക് പരിഗണന ലഭിക്കാതിരിക്കുക, ഗവൺമെൻറ് പ്രൊസീജിയേഴ്സ് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആവുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഗ്ലോബലൈസേഷൻ, എക്കണോമിക് റിഫോം തുടങ്ങിയ വിഷയങ്ങൾ ഉയർന്നു വന്നതോടുകൂടി ഭരണകൂടത്തിൻ്റെ റോളുകളിലും മാറ്റം വന്നിട്ടുണ്ട്. പുതിയ ചാലഞ്ചുകൾക്കനുസരിച്ച് അതിനെ നേരിടാൻ പ്രാപ്തരായ IAS ഓഫീസേഴ്സിനെ വാർത്തെടുക്കുന്നതിന് വേണ്ടി സിവിൽ സർവീസിലും വേണ്ട മാറ്റങ്ങൾ വേണമെന്ന് വാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. സർവീസിലെ പ്രധാന ആശങ്കകളാണ് നാം ഇപ്പോൾ പങ്കുവച്ചത്. ഇനി ഇന്ത്യൻ സിവിൽ സർവീസിൽ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ വന്നിട്ടുള്ള റിഫോംസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആൻഷ്യൻ്റ് ഇന്ത്യയിൽ കൗടില്യയുടെ അർത്ഥശാസ്ത്രത്തിൽ 7 എലമെൻസ് ഓഫ് സ്റ്റേറ്റ് അപ്പാരറ്റസ് പറയുന്നുണ്ട്. അവയാണ് സ്വാമിൻ, അമത്യ, ജനപദ, ദുർഗ, കോസ, ദന്ത ആൻഡ് മിത്ര. ഇതിൽ അമത്യ എന്ന് പറയുന്നത് ബ്യൂറോക്രസി അല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ സൂചിപ്പിക്കുന്നതാണ്. മെഡീവൽ പീരീഡ് ആയപ്പോൾ മുഗൾ ഭരണകാലത്ത് മാൻസബ്ദാരി സിസ്റ്റം അനുസരിച്ചിട്ടായിരുന്നു ബ്യൂറോക്രസി. ഇതിൽ മാൻസബ്ദാസ് എന്ന് പറയുന്നത് മിലിറ്ററി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്ലോയ്മെൻറ്റിന് സജ്ജമായിട്ടുള്ള സിവിൽ സർവീസിൻ്റെ റിസോഴ്സ് പൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1835 മക്കാളെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ സിവിൽ സർവീസിൽ പ്രഗത്ഭരും കഴിവുള്ളവരുമായിട്ടുള്ള ആളുകളെ വേണമെന്ന് ആവശ്യം ഉയർന്നു വന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്
ഒരു യൂണിഫൈഡ് സ്ട്രക്ചർ വരികയും പ്രഗത്ഭരായിട്ടുള്ള അക്കാഡമിക് നിലവാരം പുലർത്തുന്ന ആളുകൾക്ക് ഓപ്പൺ എൻട്രി സിസ്റ്റം കൊണ്ടുവരികയും ചെയ്തു. ഇന്ത്യ വിഭജിക്കപ്പെട്ടതോടുകൂടി നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത് രണ്ട് ഡൊമൈൻ ആയിട്ട് തിരിഞ്ഞു. ഫസ്റ്റ് വൺ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആൻഡ് ദ സെക്കൻഡ് വൺ പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഏറ്റവും പുതുതായി കൊണ്ടുവന്ന പരിഷ്കരണമാണ് നാഷണൽ പ്രോഗ്രാം ഫോർ സിവിൽ സർവീസ് കപ്പാസിറ്റി ബിൽഡിംഗ് അഥവാ മിഷൻ കർമ്മയോഗി എന്ന് പറയുന്നത്. സിവിൽ സർവീസ് കപ്പാസിറ്റി ബിൽഡിംഗിനായുള്ള ദേശീയ പരിപാടി പ്രധാനമന്ത്രി അധ്യക്ഷനായ HR കൗൺസിലിനാണ് മിഷൻ കർമ്മയോഗിയുടെ ചുമതലയുള്ള ഗവർണൻസ് പെർഫോമൻസ് അക്കൗണ്ടബിലിറ്റി എന്ന സ്ലോഗനിൽ മികച്ച സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകാനാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. പൊതുക്ഷേമത്തിനും എക്കണോമിക് ഗ്രോത്തിനും ഉതകുന്ന തരത്തിൽ IAS ഓഫീസേഴ്സിനെ വാർത്തെടുക്കാനും അതുവഴി ഒരു സിറ്റിസൺ സെൻട്രിക് സിവിൽ സർവീസ് കൊണ്ടുവരാനുമാണ് ഈ പദ്ധതി പ്രപ്പോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത റൂൾ ബുക്ക് ബ്യൂറോക്രസി എന്ന കൺസേണിന് പരിഹാരം എന്നോണം റൂൾ ബേസ്ഡ് ട്രെയിനിങ് ടു റോൾ ബേസ്ഡ് ട്രെയിനിങ് എന്ന ആശയമാണ് മിഷൻ കർമ്മയോഗി പ്രപ്പോസ് ചെയ്യുന്നത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിലനിൽക്കുന്ന പ്രധാന ആശങ്കകളും അത് മറികടക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങളുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത സെഷനിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പുതിയൊരു ഭാഗം നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.